ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ് അപ്പോൾ നമ്മൾ ഏഴാം ക്ലാസിൻ്റെ ഫ്രാക്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ പേജ് നമ്പർ ട്വൻ്റി എയ്റ്റ് ട്വൻ്റി നയൻ ഈ പേജുകളിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ തന്നെ തന്നെ ആൻസർ ചെയ്ത് നോക്കണം കേട്ടോ ജസ്റ്റ് ഇത് നോക്കി എഴുതി വെക്കുക മാത്രം ചെയ്യാതെ ഓരോ ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഒരു റഫ് ബുക്ക് ഒക്കെ എടുത്ത് അതിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്ത് നോക്കി കറക്റ്റ് ആകുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം എന്നാലേ ഉള്ളൂ നമ്മൾ പഠിച്ചെന്ന് നമുക്കത് ഉറപ്പ് വരുത്താനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ അപ്പം അതിനു അതിനുമുമ്പായിട്ട് നിങ്ങൾ ഫസ്റ്റ് ടൈം ചാനൽ കാണുന്നതാണെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് പേജിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ ട്വൻറ്റി എയ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഫസ്റ്റ് തന്നെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഡു ദീസ് പ്രോബ്ലംസ് ഇൻ ഹെഡ് അപ്പം ആദ്യം ഈ പ്രോബ്ലംസ് ആദ്യം തന്നെ നമ്മൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യണം ദെൻ റൈറ്റ് ഈ ആസ് എ പാർട്ട് ആൻഡ് ഓൾസോ ആസ് എ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് എന്നിട്ട് എന്ത് ചെയ്യണം ഓരോന്നും ഓരോന്നും ഓരോ ഓരോ ഈച്ച് പാർട്ടായിട്ട് എഴുതണം അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് നമ്പറുകളുടെ പ്രോഡക്റ്റ് ആക്കി എഴുതണം പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണനബലമായിട്ട് അല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ കിട്ടുന്ന ആൻസർ ആണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഗുണനബലമായിട്ട് നമ്മളിവിടെ എഴുതണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെ ഇതിൻ്റെ ആൻസേഴ്സ് ചെയ്യാന്നുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിനാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയേ നയൻ ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് ത്രീ ചിൽഡ്രൺ ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ നോക്കാം ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് എത്രയാണ് നമുക്കുള്ള പാലിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നയൻ ലിറ്റർ ആണ് ഒൻപത് ലിറ്റർ മിൽക്കാണ് ഉള്ളത് ഇനി ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് ത്രീ ചിൽഡ്രൻ അതായത് മൂന്ന് കുട്ടികളാണ് ഉള്ളത് അല്ലേ അപ്പം ത്രീ ചിൽഡ്രൻ ആണ് അവിടെ ഉള്ളത് ഓക്കെ മൂന്ന് കുട്ടികളുമുണ്ട് ഒൻപത് ലിറ്റർ പാലുമുണ്ട് അപ്പോൾ ഇത് തുല്യമായിട്ട് ഓരോ കുട്ടിക്കും വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര ലിറ്റർ പാൽ കിട്ടും ഹൗ മെനി ലിറ്റേഴ്സ് വിൽ ഈച്ച് ഗെറ്റ് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഈച്ച് വൺ ഗെറ്റ് ഓരോരുത്തർക്കും കിട്ടുന്ന പാലിൻ്റെ അളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ആ അതായത് ടോട്ടൽ ഉള്ളത് നയൻ ലിറ്റർ ആണ് ആകെ ഉള്ളത് ഒൻപത് ലിറ്റർ ഒൻപതിനെ എത്ര തുല്യഭാഗങ്ങളാക്കണം മൂന്ന് തുല്യ ഭാഗങ്ങളാക്കണം ഈ ബൈ ഇങ്ങനെ എഴുതുന്നതിൻ്റെ അർത്ഥം ബൈ ഇടുന്നതിൻ്റെ അർത്ഥം ഇത് ഇത് സെയിം തന്നെയാണ് നയൻ ഡിവൈഡ് ബൈ ത്രീ തന്നെയാണ് നമ്മൾ നയൻ ബൈ ത്രീയെന്നും എഴുതുന്നത് ഓക്കെ അതായത് അതായത് ആകെ ഉള്ളത് ഒൻപത് ലിറ്റർ പാലാണ് അതിനെ നമുക്ക് മൂന്ന് പേർക്കായിട്ട് ഡിവൈഡ് ചെയ്യണം അപ്പം നയൻ ഡിവൈഡഡ് ബൈ ത്രീ എത്രയാണ് വരുന്നത് വൺ ത്രീ സാർ ത്രീ 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 സാർ നയൻ അപ്പോൾ നമുക്ക് എന്ന് കിട്ടും അതായത് ത്രീ ലിറ്റേഴ്സ് ഓഫ് മിൽക്കാണ് ഒരാൾക്ക് കിട്ടുന്നത് മനസ്സിലായോ ടോട്ടൽ ക്വാണ്ടിറ്റി നയൻ ലിറ്റർ ആയിരുന്നു ഇനി മൂന്ന് കുട്ടികളാണുള്ളത് അപ്പോൾ ഒൻപത് ലിറ്റർ പാൽ മൂന്ന് കുട്ടികൾക്ക് തുല്യമായിട്ട് വേദിച്ചാൽ ഒരാൾക്ക് മൂന്ന് ലിറ്റർ പാലാണ് കിട്ടുന്നത് ഓക്കെ വാട്ട് ഇഫ് ദർ ആർ ഫോർ ചിൽഡ്രൻ അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ചിൽഡ്രൻ ഉണ്ടെന്ന് വിചാരിക്കുക നേരത്തെ നമ്മൾ ത്രീ ചിൽഡ്രൻ ഉള്ള കേസാണ് നമ്മൾ എഴുതിയത് ഫോർ ചിൽഡ്രൻ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഈച്ച് വൺ വിൽ ഗെറ്റ് എത്ര വരും ഒരാൾക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് എത്രയായിരിക്കും അത് ടോട്ടൽ ഒൻപത് ലിറ്റർ പാലാണ് അതിനെ ഫോർ ഈക്വൽ പാർട്സ് ആക്കണം അപ്പം നയൻ ബൈ ഫോർ എന്ന് വരും ഈ നയൻ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയാൻ എന്നാ ചെയ്യണം നയണിനെ ഫോർ വെച്ച് ഡിവൈഡ് ചെയ്യണം അപ്പോൾ ഫോർ ടു സാർ എയ്റ്റ് എന്ന് കിട്ടും നയൻ ഈന്ന് എയ്റ്റ് പോയാൽ വണ് കിട്ടും ഇനി ഇതിനെ എങ്ങനെ നമുക്ക് മിക്സർ ആക്കി എഴുതാം ആ ആദ്യം ഈ കോഷൻ്റെ എഴുതണം ഈസ് ഈക്വൽ ടു ടു ആൻഡ് ടു ആൻഡ് പിന്നെ ഇവിടെ വണ് ഉണ്ടല്ലോ വൺ ബൈ ഫോർ ടു ആൻഡ് വൺ ബൈ ഫോർ എന്ന് കിട്ടും അതായത് ഒരാൾക്ക് എത്ര ലിറ്റർ പാൽ കിട്ടും രണ്ടേകാൽ ലിറ്റർ പാലാണ് ഒരാൾക്ക് കിട്ടുന്നത് അപ്പം ഈ ക്വസ്റ്റിൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഒന്നാമത് കൊടുത്തിരുന്ന ഇതാണ് ഒൻപത് ലിറ്റർ പാൽ മൂന്ന് കുട്ടികൾക്ക് തുല്യമായി വീതിച്ചാൽ ഒരാൾക്ക് എത്ര ലിറ്റർ പാൽ കിട്ടും അപ്പോൾ ആകെ ഉള്ളത് ഒൻപത് ലിറ്റർ മൂന്നായിട്ട് ഭാഗിക്കണം മൂന്ന് തുല്യ ഭാഗങ്ങളാക്കണം അല്ലേ മൂന്ന് കുട്ടികൾക്ക് ഒരുപോലെ കൊടുക്കണം അപ്പം നയൻ ബൈ ത്രീ ചെയ്യുമ്പം ത്രീ ലിറ്ററിൽ നിന്ന് കിട്ടും ഇനി ഇവിടെ പറഞ്ഞത് നാല് കുട്ടികളാണെങ്കിലോ ഒന്ന് അപ്പം ഒൻപത് ലിറ്റർ പാലാണുള്ളത് അപ്പം നാല് പേർക്ക് തുല്യമായിട്ട് ബാധിക്കുമ്പം നയൻ ബൈ ഫോർ എന്ന് കിട്ടും ഈ നയൻ ബൈ ഫോറിനെ നമ്മൾ മിക്സ്ഡ് ആക്കാൻ പറ്റും നയൻ ഫോർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ടു ഫോർ സാറ് എയിറ്റ് ഇവിടെ മിച്ച റിമൈൻഡർ വൺ വരും ഇതിനെ എങ്ങനെ എഴുതണം ഫസ്റ്റ് ഈ കോഷൻ്റെ എഴുതണം ടു ദെൻ ഈ റിമൈൻഡർ വൺ ബൈ പിന്നെ ഈ ഫോർ അപ്പോൾ നോക്കിയേ ഇത് ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനൊക്കെയുള്ള മാർഗ്ഗം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ എങ്ങനെയാണ് നോക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കിട്ടിയത് ഈ നയൻ ബൈ ഫോറിൻ്റെ തന്നെ ആണോ എന്നറിയാൻ എന്നാ ചെയ്യണം ഫോർ ഇൻറ്റു ടു എയ്റ്റ് എയ്റ്റ് പ്ലസ് വൺ നയൻ നയൻ ഡിവൈഡ് ബൈ പിന്നെ ഈ ഫോർ ആണോ വരുന്നത് നോക്കിയാൽ മതി അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്തുകൂടെ നോക്കാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ എല്ലാവർക്കും ഓക്കെ അപ്പം നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം സിക്സ് കിലോഗ്രാംസ് ഓഫ് റൈസ് വാഷ് പാക്ക്ഡ് ഇൻ ഫൈവ് ബാഗ്സ് ഓഫ് സെയിം സൈസ് ഇപ്പം ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് റൈസ് എത്രയാണ് സിറ്റ്സ് കിലോഗ്രാം ആണ് അല്ലേ അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുമ്പോൾ നമ്മൾ ടോട്ടൽ ക്വാണ്ടിറ്റി ആദ്യം ആകെയുള്ള അരിയുടെ അളവ് അല്ലേ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് റൈസ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് റൈസ് ഈസ് ഈക്വൽ ടു എത്ര വരും സിറ്റ്സ് കെ ജി എന്ന് കിട്ടും സിക്സ് കെ ജി എന്ന് കിട്ടും ദെൻ അടുത്ത് ഇത് തന്നിട്ടുള്ളതാണ് കേട്ടോ സിക്സ് കെ ജിന്ന് കിട്ടുന്നതല്ല നമ്മുടെ ഓൾറെഡി ക്വസ്റ്റിനുള്ളതാണ് വാസ് പാക്ക്ഡ് ഇൻ ഫൈവ് ബാഗ്സ് ഓഫ് സെയിം സൈസ് ഓക്കെ അപ്പം അഞ്ച് ബാഗുകൾ വേണം സെയിം സൈസിലുള്ള അഞ്ച് ബാഗുകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓക്കെ ഈ ഓരോ ബാഗിനകത്തും നമുക്ക് എന്ത് ചെയ്യണം ഓരോ ബാഗിനകത്തും അരി ഇടണം അതായത് ആകെയുള്ളത് ആറ് കിലോ അരിയാണ് ഈ ആറ് കിലോനെ നമുക്ക് ഫൈവ് അഞ്ച് ചാക്കുകളിലേക്ക് അല്ലെങ്കിൽ അഞ്ച് ബാഗുകളിലേക്ക് നമുക്ക് മാറ്റണം ഓക്കെ അപ്പോൾ ആറ് കിലോ അരിയെ അഞ്ച് ബാഗുകളിലേക്ക് മാറ്റണമെങ്കിൽ ഓരോന്നിനകത്തും ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് റൈസ് ഈച്ച് ബാഗ് അപ്പോൾ ഓരോ ബാഗിലും എത്ര കിലോ അരി ഉണ്ടെന്ന് അറിയാൻ എന്നാ ചെയ്യണം ആ ഓരോന്നിനകത്തും ക്വാണ്ടിറ്റി ഓഫ് റൈസ് ഇൻ ഈച്ച് ബാഗ് ീച്ച് ബാഗ് ഓരോ ബാഗിലും ഉള്ള റൈസിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബാഗിനകത്ത് ആറ് സോറി ടോട്ടലുള്ള അരി ആറ് കിലോ അതിനെ എത്ര ബാഗ് ബാഗുകളിലാക്കണം അഞ്ച് ബാഗുകളിലാക്കണം അപ്പം നോക്കിയേ സിക്സ് ബൈ ഫൈവെന്ന് വരും ഇതിനെ നമുക്ക് ഇം മിക്സഡ് ഫ്രാക്ഷനിലേക്കാം അപ്പോൾ സിക്സ് ബൈ ഫൈവ് എന്ന് പറയുമ്പോൾ വൺ ഫൈവ് സെവ് ഫൈവ് സിക്സ് ഈന്ന് ഫൈവ് പോയാൽ വണ്ണിൽ നിന്ന് കിട്ടും എന്താ വെച്ചാൽ അതിൻ്റെ ആൻസർ എന്താണ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ആദ്യം ഈ കോഷൻ്റെ എഴുതണം വൺ പിന്നെ ഈ റിമൈൻഡർ എഴുതണം വൺ ബൈ ഫൈവ് കിലോഗ്രാം അപ്പോൾ ഓരോന്നിനകത്തും എത്ര കിലോ അരി കൊള്ളും വൺ ആൻഡ് വൺ ബൈ ഫൈവ് കെ ജി റൈസാണ് ഓരോന്നിനകത്തും കൊള്ളുന്നത് അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതി വെക്കാം വൺ ആൻഡ് വൺ ബൈ ഫൈവ് കെ ജി അങ്ങനെ എല്ലാത്തിനകത്തും വൺ ആൻഡ് വൺ ബൈ ഫൈവ് കെ ജി 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 ഓക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതി കഴിയുമ്പോൾ ഒന്നാമത്തേൻ്റെ ആൻസർ ആയി ഇനി വാട്ട് ഇഫ് ഇറ്റ് ഈസ് പാക്ഡ് ഇൻ ഫോർ ബാഗ്സ് ഇനി അടുത്തത് പറയുന്ന വാട്ട് ഇഫ് ഇറ്റ് ഈസ് പാക്ഡ് ഇൻ ഫോർ ബാഗ്സ് അതായത് നമ്മുടെ കയ്യിലുള്ള ആറ് കിലോ അരി നമ്മൾ ഫോർ ബാഗ്സിലേക്ക് സെയിം ആയിട്ട് ക്വാണ്ടിറ്റി ഡിവൈഡ് ചെയ്ത് വെച്ച് ഓരോ ബാഗിനകത്തും പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ക്വാണ്ടിറ്റി ഓരെണ്ണത്തിനകത്ത് എത്ര കിലോ അരി കൊള്ളും അപ്പോൾ ഇവിടെ നമുക്കുള്ളത് ഫോർ ബാഗ്സാണുള്ളതല്ലേ അപ്പം ആകെ ഉള്ളത് സിക്സ് കിലോ അരിയാണ് ആറ് കിലോ അരി നാല് ഈക്വൽ പാർട്സ് ആക്കണം അല്ലേ അതായത് സിക്സിനെ നമ്മൾ എന്ത് ചെയ്യണം ഫോർ വെച്ച് ഡിവൈഡ് ചെയ്യണം വൺ ഫോർ സാ ഫോർ ഇവിടെ ടുവും വരും അപ്പോൾ നോക്കിയേ ഇതിന് ആൻസർ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഫോർ ബാഗ്സാണുള്ളത് അല്ലേ അപ്പോൾ നമുക്ക് ഫോർ ബാഗ്സിലും ഓരോ ബാഗ്സിലും എത്ര ക്വാണ്ടിറ്റി അരി ഉള്ളൂ എന്ന് നമുക്ക് അറിയേണ്ടേ അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് റൈസ് ഇൻ ഈച്ച് ബാഗ് ഓരോ ബാഗിലും ഉള്ള റൈസിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ടോട്ടലുള്ള അരി ആറ് കിലോ അതിനെന്താക്കണം ഫോർ ഈക്വൽ പാർട്സ് ആക്കണം അല്ലെ ഫോർ ബാഗ്സിലേക്ക് മാറ്റണം അപ്പം സിക്സ് ബൈ ഫോർന്ന് കിട്ടുമല്ലോ ഈ സിക്സ് ബൈ ഫോറിനെ നമുക്ക് ചെറുതാക്കാമല്ലോ ടു വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടു ത്രീ സാർ സിക്സ് ടു ടു സാർ ഫോർ അപ്പം നമുക്കിവിടെ ത്രീ ബൈ ടുന്ന് കിട്ടി ഇനി ഈ ത്രീ ബൈ ടുന് നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ വൺ ടു സാർ ടു ത്രീന്ന് ടു പോയ വൺ അപ്പം ആൻസർ എന്നാ വരും ഈസ് ഈക്വൽ ടു ഈ കോഷൻ്റെ വൺ ആദ്യം എഴുതണം ദെൻ ഈ വൺ ബൈ ടു വൺ ബൈ ടു കെ ജി അപ്പം ഓരോ ബാഗിനകത്തും ഇവിടെ ഓരോ ബാഗിനകത്തും എത്ര കിലോ അരി കൊള്ളും ഒന്നര കിലോ അരിയാണ് ഇവിടെ ഓരോ ബാഗിനകത്തും നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ അല്ലേ ഓക്കെ അപ്പോൾ അടുത്തത് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം എസ് അപ്പോൾ നമുക്കിനി അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട് തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് എ സെവൻ മീറ്റർ ലോങ് സ്ട്രിംഗ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു സിക്സ് ഈക്വൽ പീസസ് ഓക്കെ അപ്പോൾ ഒരു സ്ട്രിംഗ് ആണ് ഒരു ചരടിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ആ ചരടിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ സെവൻ മീറ്റർ ആണ് സെവൻ മീറ്റർ നീളമാണ് ആ ചരടിൻ്റെ നീളം അതിനെ എത്ര ഈക്വൽ പാർട്സ് ആക്കി ഓക്കെ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്ട്രിങ്ങിൻ്റെ ലെങ്ത് സെവൻ മീറ്റർ ആണ് അതിനെ സിറ്റ്സ് ഈക്വൽ പാർട്സ് ആക്കണം എത്ര ഈക്വൽ പാർട്സ് ആക്കണം സിറ്റ്സ് ഈക്വൽ പാർട്സ് ആക്കണം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഓരോ പീസിൻ്റെയും അതായത് ഇതുപോലെ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഓരോ പീസിൻ്റെയും അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ഈ പീസുകളുണ്ടല്ലോ അപ്പോൾ ഇതോരോ പീസുകളാണ് അപ്പോൾ ഇതുപോലെ ആറ് പീസുകളാണ് ഉള്ളത് ഓക്കെ അപ്പോൾ ഇത് സിക്സ് ഈക്വൽ പാർട്സ് ആക്കി ടീച്ചർ അത് വെറുതെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഷെയ്ഡ് ചെയ്തതാണ് അപ്പോൾ അതിനകത്ത് ഓരോ പാർട്സിൻ്റെയും ലെങ്ത് ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഓരോ പാർട്സിൻ്റെ ഇപ്പം ഇതുവരെയുള്ള പ്രോബ്ലംസ് ചെയ്ത് വെച്ചൊന്ന് ആലോചിച്ചോക്കെ ഇങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ഈച്ച് പീസ് എത്ര വരുവായിരിക്കും ലെങ്ത് ഓഫ് ഈച്ച് പീസ് ഓരോ പീസിൻ്റെയും ലെങ്ത് എന്ന് പറയണത് അപ്പം ടോട്ടൽ ലെങ്ത് സെവൺ ആണ് അപ്പോൾ ഇതിന് എത്ര പീ ഈക്വൽ പീസുകളാണ് എത്ര ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഓക്കെ അപ്പോൾ സെവൻ ബൈ സിക്സ് ആയിരിക്കും ഒരു ലെങ്തിൻ്റെ പീസ് ഒരു പീസിൻ്റെ ലെങ്ത് എന്ന് പറയണത് അല്ലെങ്കിൽ ഒരു പാർട്ടിൻ്റെ ലെങ്ത് സെവൻ ബൈ സിക്സ് മീറ്റർ ഇനി സെവൻ ബൈ സിക്സ് മിക്സർ ഫ്രാക്ഷൻ ആക്കണമല്ലോ അപ്പോൾ സിറ്റ്സ് വെച്ച് കഴിയുമ്പം വൺ സിറ്റ്സ് ആർ സിക്സ് ഈ സിറ്റ്സ് പോകുമ്പോൾ വണ്ണ് വരും ഈ സീക്വൽ ടു എന്നാ വരും ഇവിടുത്തെ കോഷിൻ ടു വൺ ആൻഡ് വൺ ബൈ സിക്സ് മീറ്റർ എന്ന് കിട്ടും ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഭാഗത്തിൻ്റെ നീളം അതായത് വൺ ആൻഡ് വൺ ബൈ സിക്സ് മീറ്റർ ഇതിൻ്റെ നീളം വൺ ആൻഡ് വൺ ബൈ സിക്സ് മീറ്റർ ഇതിൻ്റെ നീളം വൺ ആൻഡ് വൺ ബൈ സിക്സ് മീറ്റർ 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 മനസ്സിലായോ അപ്പം അങ്ങനെയാണ് അപ്പോൾ തേർഡ് ക്വസ്റ്റിൻ്റെ ഭാഗം അപ്പോൾ വാട്ട് ഇസ് ലെങ്ത് ഓഫ് ഈച്ച് പീസ് അത് നമ്മളിവിടെ കണ്ടുപിടിച്ച് വൺ ആൻഡ് വൺ ബൈ സിക്സ് മീറ്റർ ആണ് വോട്ടി ഫിറ്റീസ് ഡിവൈഡഡ് ഇൻറ്റു ത്രീ ഈക്വൽ പീസസ് ഓക്കെ അതായത് നമ്മുടെ കയ്യിലുള്ള ആ സ്ട്രിംഗ് ഉണ്ടല്ലോ എത്ര മീറ്റർ ലെങ്ത് ആയിരുന്നു ഉള്ളത് ഈ സ്ട്രിങ്ങിന് എത്ര മീറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത് സെവൻ മീറ്റർ ആണ് ഇതിനെ നമ്മൾ നേരത്തെ എത്ര ഈക്വൽ പാർട്സ് ആണ് ആക്കിയത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഈക്വൽ പാർട്സ് ആണ് ആക്കിയത് ഇവിടെ ചോദിച്ചിരിക്കുന്ന വോട്ടി ഫിറ്റിസ് ഡിവൈഡഡ് ഇൻറ്റു ത്രീ ഈക്വൽ പീസസ് അപ്പോൾ ത്രീ ഈക്വൽ പീസുകളാക്കുക എന്ന് പറഞ്ഞാൽ വൺ ടു ത്രീ ത്രീ ഈക്വൽ പാർട്സുകളാക്കി അല്ലേ ഓക്കെ അപ്പോൾ ത്രീ ഈക്വൽ പാർട്സ് ആക്കുമ്പം ലെങ്ത് ഓഫ് ഈച്ച് പീസ് എന്ത് വരും ലെങ്ത് ഓഫ് ഈച്ച് പീസ് ഈസ് ഈക്വൽ ടു എന്നാൽ വരും സെവൻ മീറ്റർ ആണ് അപ്പോൾ സെവൻ മീറ്റർ എന്ന് പറയുമ്പോൾ സെവൻ മീറ്റർ ആണ് ആകെ ഉള്ളത് അപ്പോൾ ഈ സെവൻ മീറ്ററിനെ ത്രീ ഈക്വൽ പാർട്സ് ആക്കണം അപ്പോൾ സെവൻ ബൈ ത്രീ എന്ന് കിട്ടും അല്ലേ അപ്പോൾ സെവൻ ബൈ ത്രീ എന്ന് സെവൻ ബൈ ത്രീ മീറ്റർ ആണ് ഇതിൻ്റെ നീളമെന്ന് പറയുന്നത് അല്ലേ ഏതിൻ്റെ നീളം ഒരു പീസിൻ്റെ നീളം അതായത് സെവൻ മീറ്ററിന് എന്ത് ചെയ്തു ത്രീ ഈക്വൽ പാർട്സ് ആക്കി അപ്പോൾ സെവൻ ബൈ ത്രീ മീറ്റർ സെവൻ ബൈ ത്രീ മീറ്റർ ആണ് ഓരോ പീസിൻ്റെയും ലെങ്ത് എന്ന് പറയണത് ഓക്കെ ഓക്കെ അപ്പം നമ്മൾ പേ ഫസ്റ്റത്തെ മൂന്ന് പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ആൻസറൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു ഇനി നമുക്ക് പേജ് നമ്പർ ട്വൻറ്റി എയ്റ്റിന് തന്നെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ കിടപ്പുണ്ട് അപ്പം അതുകൂടെ നമുക്കൊന്ന് ചെയ്ത് കണ്ടുപിടിക്കാം അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ടു ഫൈൻഡ് പാർട്സ് ഓഫ് നമ്പേഴ്സ് നമ്പേഴ്സിൻ്റെ ഭാഗങ്ങൾ പാർട്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് വോട്ട് ഈസ് വൺ ബൈ ഫോർ ഓഫ് എയ്റ്റ് പിന്നെ അവിടെ അടുത്തോട് ഓക്കെ അപ്പം ആദ്യത്തെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വോട്ട് ഈസ് വൺ ബൈ ഫോർ ഓഫ് എയ്റ്റ് ഇപ്പോൾ വൺ ബൈ ഫോർ ഓഫ് എയ്റ്റ് എന്ന് പറയുമ്പം വൺ ബൈ ഫോർ ഓഫ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വൺ ബൈ ഫോർ ഓഫ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ എയ്റ്റിനെ ഫോർ ഈക്വൽ പാർട്സ് ആക്കണം അല്ലാതെ എയ്റ്റിനെ ഫോർ ഈക്വൽ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എയ്റ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഫോർ ഈക്വൽ പാർട്സ് ഈച്ച് പാർട്ട് ഈസ് ടു എങ്ങനെയാണ് കിട്ടുന്നത് എയ്റ്റിനെ ഫോർ ഈക്വൽ പാർട്സ് ആക്കുക എന്ന് പറഞ്ഞാൽ എയ്റ്റ് ബൈ ഫോർ എന്ന് പറഞ്ഞാൽ ടു എന്ന ആൻസർ കിട്ടും അപ്പോൾ അത് നമുക്ക് പ്രോഡക്റ്റായിട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതണം വൺ ബൈ ഫോർ ഓഫ് എയിറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ എഴുതാം വൺ ബൈ ഫോർ ഇൻറ്റു എയ്റ്റ് ഇതിനെയാണ് പ്രോഡക്റ്റ് ആക്കി എഴുതുകയെന്ന് പറയുന്നത് ഈ സികൾ ടൂ എന്നാ വരും വൺ ഇൻറ്റു എയ്റ്റ് എയ്റ്റ് ഡിവൈഡഡ് ബൈ ഫോർ ഫോർ എയ്റ്റിനെ ഫോർ വെച്ച് ഡിവൈഡ് ഈ ബൈ എഴുതുന്നതിൻ്റെ അർത്ഥം ഡിവൈഡഡ് ബൈ എന്ന് തന്നെയാണ് ഇപ്പോൾ എയ്റ്റിനെ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ് വൺ ഫോർ സാർ ഫോർ ഫോർ ടു സാർ എയ്റ്റ് അപ്പോൾ നമുക്ക് ആൻസർ എന്നാ വരും ടു എന്ന് കിട്ടും ഓക്കെ അതാണ് ഫസ്റ്റ് ഡേ ഇവിടെ തന്നിരിക്കുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം വാട്ട് അബൌട്ട് ത്രീ ബൈ ഫോർ ഓഫ് എയ്റ്റ് ഓക്കെ ഇവിടെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ത്രീ ബൈ ഫോർ ഓഫ് എയ്റ്റ് അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ എയ്റ്റിനെ ഫോർ ഈക്വൽ പാർട്സ് ആക്കണം ആദ്യം എയ്റ്റിനെ ഫോർ ഈക്വൽ പാർട്സ് ആക്കിയിട്ട് എന്നിട്ട് കിട്ടുന്ന ആൻസറിൻ്റെ എന്നെ ഇൻറ്റു ത്രീ എന്നും പറഞ്ഞ് എഴുതണം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എയ്റ്റ് ഡിവൈഡ് ഇൻറ്റു ഫോർ ഈക്വൽ പാർട്സ് ൻഡ് ത്രീ ഓഫ് ദീസ് പാർട്സ് ടേക്കൻ ടുഗെദർ അതായത് അതാണ് ഇവിടെ പറയുന്നത് ഇത് എയ്റ്റിന് ആദ്യം ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്യണം മൂ ത്രീ ഓഫ് ദീസ് പാർട്സ് ടേക്കൻ ടുഗെദർ അപ്പോൾ പാർട്സ് പാർട്സ് ആയിട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റ് ബൈ ഫോർ എന്ന് വരും എന്നിട്ട് അതിനെ അതിൻ്റെ പ്രോഡക്റ്റ് ആക്കി എഴുതേണ്ടി വരുമ്പോൾ ആ ആൻസറിനെ ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞ് എഴുതണം അതായത് ഇങ്ങനെ വരുമ്പോൾ ആൻസർ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം ത്രീ ബൈ ഫോർ ഇൻറ്റു എയ്റ്റ് അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ക്യാൻസൽ ചെയ്യാം വൺ ഫോർ സർ ഫോർ ഫോർ ടു സർ എയ്റ്റ് അപ്പോൾ ഈ സിക്വൾ ടു ത്രീ ഇൻറ്റു ടു സിക്സ് എന്ന് കിട്ടും നോക്കിയേ അതാണ് ഇവിടെ ആൻസർ പറയുന്നത് അപ്പോൾ ത്രീ ബൈ ഫോർ ഇൻറ്റു എയ്റ്റ് ഇത് രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ത്രീ ബൈ ഫോർ ഇൻറ്റു എയ്റ്റ് എന്നുള്ളതിന് വേണമെങ്കിൽ ടീച്ചർ ചെയ്തപ്പോൾ ത്രീ ഇൻറ്റു എയ്റ്റ് ട്വൻറ്റി ഫോർ ഡിവൈഡ് ബൈ ഫോർ ഇപ്പോൾ ട്വൻ്റി ഫോറിനെ ഫോർ വെച്ച് ഡിവൈഡ് ചെയ്താൽ വൺ ഫോർ സാ ഫോർ ഫോർ സിറ്റ്സ് ആ ട്വൻ്റി ഫോർ അപ്പോൾ സിറ്റ്സ് ഒന്ന് കിട്ടുമല്ലോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇനി അടുത്തത് നമുക്ക് വാട്ട് ഈസ് ത്രീ ബൈ ഫോർ ഓഫ് നയൻ ചോദിച്ചിട്ടുണ്ട് ത്രീ ബൈ ഫോർ ഓഫ് നയൻ ത്രീ ബൈ ഫോർ ഓഫ് നയൺ എന്ന് പറയുമ്പം നോക്കിക്കേ നമ്മൾ നേരത്തെ പോലെ ആകുമ്പം ഈ ഓഫ് വരുന്നിടത്ത് ഇൻറ്റു ചേർത്താൽ മാത്രം മതി അതായത് ത്രീ ബൈ ഫോർ ഇൻ നയൻ ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ഫോറും നയനുമായിട്ടൊന്നും കട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഫോറിൻ്റെ മൾട്ടിപ്പിൾ അല്ല നയൻ അതുപോലെ തന്നെ ത്രീയും ഫോറും തമ്മിലും റിലേഷൻ ഇല്ല സോ നമ്മൾ ത്രീ ഇൻറ്റു നയൻ ചെയ്യും ത്രീ ഇൻറ്റു നയൻ എത്രയാണ് ട്വൻ്റി സെവൻ ഡിവൈഡഡ് ബൈ ഫോർ എന്ന് എഴുതും ഇതിനെ നമ്മൾ എന്ത് ചെയ്യും ആ ഇംപ്രോപ്പർ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റും അപ്പോൾ ട്വൻറ്റി സെവൻ ഡിവൈഡഡ് ബൈ ഫോർ എത്ര വരും ഫോർ സെവൻ ഫോർ സാർ ട്വൻറ്റി എയ്റ്റ് ആണ് അപ്പോൾ സിക്സ് ഫോർ സാർ ട്വൻറ്റി ഫോർ വരും എന്നിട്ടോ സെവനിന്ന് ഫോർ പോയാൽ ഇവിടെ ത്രീ വരും ആണല്ലോ പിന്നെ ആൻസർ എങ്ങനെ വരും ഈസ് ഈക്വൽ ടു ട്വൻറ്റി സെവൻ ബൈ ഫോർ ഇസി ഈക്വൽ ടു ഇവിടെ ആദ്യം നമ്മൾ കോഷൻ്റെ എഴുതണം സിറ്റ്സ് ആൻഡ് ദെൻ ഇത് ത്രീ ഡിവൈഡ് ബൈ ഫോർ എന്ന് കിട്ടും എന്തിൻ്റെ ആൻസർ ആണിത് വാട്ട് ഈസ് ത്രീ ബൈ ഫോർ ഓഫ് നയൻ ത്രീ ബൈ ഫോർ ഓഫ് നയൻ കണ്ടുപിടിച്ചിരിക്കുന്നതാണ് സിറ്റ്സ് ആൻഡ് ത്രീ ബൈ ഫോർ എന്ന് കിട്ടും ഇനി ഇത് ശരിയാണോ എന്നറിയാൻ എന്നാ ചെയ്താൽ മതി ഫോർ ഇൻറ്റു സിറ്റ്സ് ട്വൻ്റി ഫോർ ട്വൻ്റി ഫോർ പ്ലസ് ത്രീ ട്വൻറ്റി സെവൻ ഡിവൈഡഡ് ബൈ ഫോർ കണ്ടോ ട്വൻറ്റി സെവൻ ബൈ ഫോറിനെ ചെയ്തത് ശരിയാണോ എന്നറിയാൻ ഈ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് കൂട്ടണം എന്നിട്ട് അതിനെ ഡിവൈഡഡ് ബൈ ഫോർ എന്ന് എഴുതുന്നത് തന്നെയാണോ ഇവിടെ കിട്ടുന്നത് കിട്ടുന്നതെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി ഓക്കെ ഓക്കെ അപ്പം നൗ ദിസ് പ്രോബ്ലം അടുത്തത് ഇത് പേജ് നമ്പർ ട്വൻറ്റി ട്വൻറ്റി നയനിലുള്ള ഒരു പ്രോബ്ലമാണ് വി ഹാവ് ടു കട്ട് ഓഫ് ത്രീ ബൈ ഫൈവ് ഓഫ് എ സെവൻ മീറ്റർ ലോങ് സ്ട്രിങ് ഹൗ ലോങ് ഈസ് ദിസ് പീസ് ഓക്കെ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ നമ്മുടെ പേജ് നമ്പർ ട്വൻറ്റി നയനിലുള്ള ഒരു ടെക്സ്റ്റ് ബുക്കിൽ തന്നെ സോൾവ് ചെയ്തിരിക്കുന്ന പ്രോബ്ലം പ്രോബ്ലമാണിത് അപ്പോൾ നോക്കിക്കേ ഇതിനകത്ത് നൗ സീ ദീസ് പ്രോബ്ലം വി ഹാവ് ടു കട്ട് ഓഫ് ത്രീ ബൈ ഫൈവ് ഓഫ് എ സെവൻ മീറ്റർ ലോങ് സ്ട്രിങ് ഹൗ ലോങ് ഈസ് ദിസ് പീസ് അപ്പം നോക്കിക്കേ സെവൻ മീറ്റർ ആണ് സ്ട്രിങ്ങിൻ്റെ നീളം സെവൻ മീറ്റർ ആണ് സ്ട്രിങ്ങിൻ്റെ നീളം അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം ത്രീ ബൈ ഫൈവ് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ത്രീ ബൈ ഫൈവ് ഓഫ് സെവൻ മീറ്റർ ലോങ് സ്ട്രിംഗ് അതാണ് കട്ട് ചെയ്യേണ്ടത് ഓക്കെ സെവൻ മീറ്ററിൻ്റെ ത്രീ ബൈ ഫൈവ് പാർട്ടാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഹൗ ലോങ് ഈസ് ദിസ് പീസ് അങ്ങനെയാണെങ്കിൽ ആ പീസിൻ്റെ ലെങ്ത് എത്രയായിരിക്കും അപ്പോൾ ആ പീസിൻ്റെ ലെ ത്രീ ബൈ ഫൈവ് ഓഫ് സെവൻ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ത്രീ ബൈ ഫൈവ് ഓഫ് സെവൻ മീറ്റർ എന്ന് പറഞ്ഞാൽ ത്രീ ബൈ ഫൈവ് ഇൻറ്റു സെവൻ എന്നല്ലേ വരുന്നത് ഈ ഈക്വൽ ടു എന്നാ വരും ത്രീ ഇൻറ്റു സെവൻ ട്വൻ്റി വൺ ഡിവൈഡഡ് ബൈ ഫൈവെന്ന് വരും ഇനി ട്വൻ്റി വൺ ബൈ ഫൈവിന് നമുക്ക് മിച്ച ഫ്രാക്ഷനിലേക്ക് ആക്കി നോക്കിയാലോ ഫൈവ് ഹോസ്ആാ ട്വൻ്റി ഇവിടെ മിച്ചം വണ് വരും അതായത് ട്വൻ്റി വൺ ബൈ ഫൈവ് എന്നുള്ളത് ഫോർ ആൻഡ് വൺ ബൈ ഫൈവ് മീറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ ത്രീ ബൈ ഫൈ അതായത് ഈ ഫോർ ആൻഡ് വൺ ബൈ ഫോർ മീറ്റർ ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയല്ലോ അല്ലേ അതായത് ഫോർ ആൻഡ് വൺ ബൈ ഫൈവ് ആണ് നമ്മൾ ഇതിൻ്റെ അതായത് വി ഹാവ് ടു കട്ട് ഓഫ് ത്രീ ബൈ ഫൈവ് ഓഫ് എ സെവൻ മീറ്റർ ലോങ് സ്ട്രിംഗ് സെവൻ മീറ്റർ ലോങ് സ്ട്രിങ്ങിൻ്റെ ത്രീ ബൈ ഫൈവ് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ആ ത്രീ സെവൻ ബൈ ഫൈവിൻ്റെ സെവൻ മീറ്ററിൻ്റെ ത്രീ ബൈ ഫൈവ് പാർട്ട് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി അതിനാണ് നമ്മളിവിടെ ത്രീ ബൈ ഫൈവ് ഓ സെവൻ മീറ്റർ കണ്ടുപിടിച്ചത് ത്രീ ബൈ ഫൈവ് ഓ സെവൻ മീറ്റർ എന്ന് പറഞ്ഞാൽ ത്രീ ബൈ ഫൈവ് ഇൻറ്റു സെവൻ അത് ചെയ്യുമ്പോൾ ട്വൻറ്റി വൺ ബൈ ഫൈവ് കിട്ടും ഈ ട്വൻ്റി വൺ ബൈ ഫൈവിനെ നമ്മൾ ഇമ്പ്രോപ്പർ മിക്സർ ഫ്രാക്ഷനിലേക്ക് ആക്കുമ്പം ഫോർ ആൻഡ് വൺ ബൈ ഫൈവ് മീറ്റർ എന്ന് പറയും അപ്പോൾ ഫോർ ആൻഡ് വൺ ബൈ ഫൈവ് മീറ്റർ ആണ് എന്ത് ചെയ്യേണ്ടത് കട്ട് ഓഫ് ഈ വി നീ ടു കട്ട് ഓഫ് ഫോർ ആൻഡ് വൺ ബൈ ഫോർ മീറ്റേഴ്സ് ഇനി ഈ ഫോർ ആൻഡ് വൺ ബൈ ഫൈവ് മീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഫോർ അതായത് ഇതിൻ്റെ അർത്ഥം എന്താ നാല് മീറ്ററും പിന്നെ ഈ വൺ ബൈ ഫൈവ് ഓ ഫൈവ് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരുന്നത് അവിടെ സെൻറ്റിമീറ്റർ അല്ലേ വരുന്നത് അതായത് ആകെയുള്ളത് ഹൺഡ്രഡ് മീറ്റർ ആണ് അല്ലേ ഹൺഡ്രഡ് മീറ്ററിൻ്റെ വൺ ബൈ ഫൈവ് എന്ന് പറയുമ്പോൾ വൺ ഫൈവ് സാർ ഫൈവ് ഫൈവ് ടു സാർ ടെൻ ഡെ സീറോ അതായത് ട്വൻറ്റി സെൻറ്റിമീറ്റർന്ന് വരും ഇത് ചെയ്തങ്ങനെയൊന്ന് മനസ്സിലായോ അതായത് ഫോർ ആൻഡ് വൺ ബൈ ഫൈവ് മീറ്റർ എന്നാണ് അപ്പം കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഫോർ ഉണ്ട് ദൻ അടുത്ത് വൺ ബൈ ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ അല്ലേ അപ്പോൾ ഹൺഡ്രഡിൻ്റെ വൺ ബൈ ഫൈവ് എത്രയാന്ന് നോക്കിയാൽ മതി അതിനാണ് ടീച്ചറ് ഹൺഡ്രഡിൻ്റെ വൺ ബൈ ഫൈവ് ഓഫ് ഹൺഡ്രഡ് അപ്പോൾ ഫിസിക്വൽ ടു ഹൺഡ്രഡ് ഇൻറ്റു വൺ ബൈ ഫൈവ് ഫിസിക്വൽ ടു ആണ് നമുക്ക് ട്വൻറ്റി എന്ന് കിട്ടുന്നത് അപ്പോൾ ട്വൻ്റി സെൻറ്റിമീറ്റർ എന്ന് കിട്ടും ഫോർ മീറ്ററും ട്വൻറ്റി സെൻറ്റിമീറ്ററും അതാണ് ഇവിടുത്തെ തന്നിരിക്കുന്ന ക്വസ്റ്റിൻ്റെ ആൻസർ ഇനി നമുക്കിതിനകത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ രണ്ട് പ്രോബ്ലത്തിൻ്റെ ആൻസറോട് നമുക്കൊന്ന് കണ്ടുപിടിക്കാം ഓക്കെ അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ ട്വൻറ്റി നയണിൽ ട്വൻ്റി നയണിലുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ആണിത് അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറോട് നമുക്കൊന്ന് ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദർ ആർ തേർട്ടി ഫൈവ് ചിൽഡ്രൻ ഇൻ എ ക്ലാസ് എത്ര കുട്ടികളുണ്ട് തേർട്ടി ഫൈവ് ചിൽഡ്രൻ അല്ലേ നമ്മൾ പരീക്ഷയ്ക്കാണെങ്കിലും ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഓരോ കാര്യങ്ങളും എഴുതി പോകുന്നത് നല്ലതാണ് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് അല്ലേ അപ്പം നമ്പർ ഓഫ് ചിൽഡ്രൻ ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണം എന്ന് പറയണത് നമ്പർ ഓഫ് ചിൽഡ്രൻ ദ ക്ലാസ് എന്ന് പറഞ്ഞത് തേർട്ടി ഫൈവ് ആണ് മുപ്പത്തിയഞ്ച് കുട്ടികളാണ് ക്ലാസ്സിലുള്ളത് ഇനി അവിടെ പറഞ്ഞിരിക്കുന്നത് അടുത്തത് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചേ ത്രീ ബൈ ഫോർ ഓഫ് ദമാർ ഗേൾസ് ഓക്കെ അപ്പം ഗേൾസിൻ്റെ എണ്ണം ഗേൾസിൻ്റെ എണ്ണം കറക്റ്റായിട്ട് തന്നിരിക്കുകയല്ല ചെയ്യുന്നത് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ത്രീ അതായത് ടോട്ടൽ ഉള്ളതിൻ്റെ ത്രീ ബൈ ഫൈവ് ഓഫ് ദം ആർ ഗേൾസ് എന്നാണ് അപ്പം ടോട്ടൽ എത്രയാണ് തേർട്ടി ഫൈവ് അല്ലേ ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണം തേർട്ടി ഫൈവ് അതിൽ ത്രീ ബൈ ഫൈവ് പാർട്ടാണ് ഗേൾസ് എന്ന് പറയുന്നത് അപ്പം ഗേൾസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതണം ത്രീ ബൈ ഫൈവ് ഓഫ് തേർട്ടി ഫൈവ് മനസ്സിലായോ അതായത് മുപ്പത്തി അഞ്ച് ആകെയുള്ള കുട്ടികളുടെ എണ്ണത്തിൻ്റെ ത്രീ ബൈ ഫൈവ് പാർട്ടാണ് ഗേൾസ് ഉള്ളത് ഓക്കെ നമ്മൾ നമ്മളിത് ഗേൾസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റിൻ അടുത്ത ക്വസ്റ്റിൻ ഇതാണ് ക്വസ്റ്റിനായിട്ട് വരുന്ന ഇതാണ് നം ഹൗ മെനി നമ്പർ ഓഫ് ഗേൾസ് ആർ ദർ ഇൻ ദ ക്ലാസ് അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം ആ നമ്പർ ഓഫ് ഗേൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ത്രീ ബൈ ഫൈവ് ഓഫ് തേർട്ടി ഫൈവ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി ത്രീ ബൈ ഫൈ ഇൻ തേർട്ടി ഫൈവ് ചെയ്താൽ മതി ഇസ് ഈക്വൽ ടു എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാം ഒന്നുകിൽ ത്രീ ഇൻറ്റു തേർട്ടി ഫൈവ് ചെയ്തിട്ട് അതിനെ ഫൈവ് വെച്ച് ഡിവൈഡ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്കിവിടെ ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യാം വൺ ഫൈവ് സാർ ഫൈവ് സെവൻ ഫൈവ് സാർ തേർട്ടി ഫൈവ് അല്ലേ ഇനി സെവൻ ഇൻറ്റു ത്രീ ട്വൻ്റി വൺ അപ്പോൾ എത്ര ഗേൾസാണ് ഉള്ളത് ട്വൻറ്റി വൺ ഗേൾസാണ് ആ ക്ലാസ്സിലുള്ളത് അപ്പോൾ ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക ഹൗ മെനി ബോയ്സ് എന്ന് ചോദിച്ചാലോ ടോട്ടൽ തേർട്ടി ഫൈവ് ആണുള്ളത് ട്വൻറ്റി വൺ ഗേൾസാണ് ഇത് ക്വസ്റ്റിന് ചോദിച്ചിട്ടില്ല ജസ്റ്റ് വെറുതെ എഴുതുന്നതാണ് നമ്പർ ഓഫ് ബോയ്സ് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി ഈ ടോട്ടൽ നമ്പറിൽ നിന്ന് ഗേൾസിൻ്റെ എണ്ണം അങ്ങ് കുറയ്ക്കണം അപ്പോൾ ഗേൾസിൻ്റെ എണ്ണം കുറച്ച് കഴിയുമ്പോൾ ബാക്കി കിട്ടുന്നതായിരിക്കും ബോയ്സിൻ്റെ എണ്ണം അല്ലേ അപ്പോൾ ഫൈവിൽ നിന്ന് വണ് പോയ ഫോറ് ത്രീയിൽ നിന്ന് ടു പോയ വണ്ണ് അല്ലേ അപ്പം ഫോർട്ടീൻ ബോയ്സാണ് ആ ക്ലാസ്സിൽ ഉള്ളത് നമ്മളോട് ഗേൾസിൻ്റെ എണ്ണം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ ഗേൾസിൻ്റെ എണ്ണം ട്വൻറ്റി വൺ ഗേൾസ് എന്ന ആൻസറ് കിട്ടും മനസ്സിലായല്ലോ എല്ലാവർക്കും ഓക്കെ അപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം സെക്കൻഡ് ക്വസ്റ്റൻ ഇതാണ് ടെൻ കിലോഗ്രാംസ് ഓഫ് റൈസ് ഈസ് ഫിൽഡ് ഈക്വലി ഇൻ എയ്റ്റ് ബാഗ്സ് ഇപ്പം ടെൻ കിലോഗ്രാംസ് ഓഫ് ഈസ് ഫിൽഡ് ഈക്വലി ഇൻ എയ്റ്റ് ബാഗ്സ് ഓക്കെ അപ്പോൾ ഓരോന്നോരോന്നും നമ്മൾ ഒരു ക്വസ്റ്റിൻ വായിക്കുമ്പം തന്നെ നമ്മൾ ഓരോ ഭാഗവും എഴുതി എഴുതി പോവും ടോട്ടൽ ക്വാണ്ടിറ്റി ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ആകെയുള്ള അളവ് എന്തിൻ്റെയാണ് റൈസിൻ്റെ അല്ലേ ടോട്ടൽ ക്വാണ്ടിറ്റി ൈസ് ഈക്വൽ ടു എത്രയാണ് ടെൻ കെ ജി ആണ് ടോട്ടൽ ക്വാണ്ടിറ്റി ഇനി അതിനകത്ത് ഫിൽഡ് ഈക്വലി ഇൻ എയിറ്റ് ബാഗ്സ് ഇപ്പം നമ്പർ ഓഫ് ബാഗ്സ് എത്രയുണ്ട് ബാഗുകളുടെ എണ്ണം എയ്റ്റ് ബാഗ്സാണുള്ളത് ഇഫ് ദർ ആർ ഇഫ് ദ റൈസ് ഇൻ ത്രീ സെറ്റ്സ് ബാഗ്സ് ആർ ടേക്കൻ ടു ഗെദർ അപ്പം നോക്കിയേ ഇഫ് ദ റൈസ് ഇൻ ത്രീ സെറ്റ്സ് ബാഗ്സ് ആർ ടേക്ക് എൻ ടുഗദർ ഹൗ മെനി കിലോഗ്രാംസ് വുഡ് ബി ദാറ്റ് ഓക്കെ അപ്പം നമ്മൾ ആദ്യം 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 നമുക്ക് ഈ ഒരു ലാസ്റ്റത്തെ ഈ ക്വസ്റ്റിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റത്തില്ല ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് നമ്മൾ ആദ്യം ഇതിനെ ഒന്ന് ഒന്ന് വിഷ്വലൈസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കണം അപ്പം ടോട്ടൽ ക്വാണ്ടിറ്റി ടെൻ കെ ജി ആണ് ഓക്കെ അരി പത്ത് കിലോയാണുള്ളത് നമ്പർ ഓഫ് ബാഗ്സ് എയ്റ്റ് ആണ് നമ്മൾ ടീച്ചറോടെ ജസ്റ്റ് നമുക്കൊരു എട്ട് ബാഗ് വരച്ച് നോക്കാം ഓക്കെ ഇത് എയ്റ്റ് ആണ് സെയിം സൈസിലുള്ള എയ്റ്റ് ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ ടെൻ കെ ജി ആണ് ആകെ ഉള്ളത് അല്ലേ അപ്പം ബാഗ്സ് എട്ട് ബാഗു ആണുള്ളത് അപ്പോൾ ഓരോ ബാഗിനും എത്ര കിലോ വീതം ഉണ്ടെന്ന് അറിയാൻ എന്നാ ചെയ്യണം ക്വാണ്ടിറ്റി ഓഫ് റൈസ് ഇൻ ഈച്ച് ബാഗ് ഈച്ച് ബാഗ് ഓരോ ബാഗിലുള്ള റൈസിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയണത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും ഓരോ ബാഗിലുള്ള റൈസിൻ്റെ ക്വാണ്ടിറ്റി ആകെ എത്ര കിലോ അരിയുണ്ട് പത്ത് കിലോ അരിയുണ്ട് അതിനെ എത്രയായിട്ട് ഭാഗിക്കണം എട്ട് ഈക്വൽ അല്ലേ എയ്റ്റ് ഈക്വൽ പാർട്സ് ആക്കണം കാരണം എട്ട് ബാഗുകളാണ് നമുക്കിവിടെ ഉള്ളത് അപ്പോൾ ടെൻ ബൈ എയ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ചെറുതാക്കാം ഇതിനെ ടു കൊണ്ട് ചെയ്യുമ്പോൾ ടു ഫൈവ് സാർ ടെൻ ഇവിടെ ടു കൊണ്ട് ചെയ്യുമ്പോൾ ടു ഫോർ സാർ ടെൻ അപ്പോൾ ഫൈവ് ബൈ ഫോർന്ന് കിട്ടും ഇനി ഫൈവ് ബൈ ഫോറിനെ നമ്മൾ എന്ത് ചെയ്യണം മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കാം ഇപ്പോൾ വൺ ഫോർ സാർ ഫോർ ഫൈവിൽ നിന്ന് ഫോർ പോയാൽ വൺ സിക്കാട്ട് തന്നെ വരും വൺ ആൻഡ് വൺ ബൈ ഈ ഫോർ കെ ജി അപ്പോൾ ഒരു ബാഗിനകത്ത് എത്ര കിലോ അരി ഉണ്ട് വൺ ആൻഡ് വൺ ബൈ ഫോർ കെ ജി റൈസാണ് ഓരോന്നിനകത്തും ഉള്ളത് വൺ വൺ ബൈ ഫോർ കെ ജി വൺ വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ ഒന്നേകിലോ അല്ലേ വൺ ആൻഡ് ക്വാർട്ടർ കെ ജി േ ഒന്നേക്കാൽ കിലോയാണ് അരിയാണ് എല്ലാ ബാഗിനകത്തും വരുന്നത് അങ്ങനെ വന്നാലേ ഉള്ളൂ ടോട്ടലുള്ള പത്ത് കിലോ അരി വരത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ വരെ നമ്മൾ കണ്ടുപിടിച്ചു പക്ഷേ നമ്മുടെ ക്വസ്റ്റിൻ ഇതല്ല ക്വസ്റ്റൻ എന്തായിരുന്നു ഇഫ് ദ റൈസ് ഇൻ ത്രീ സെറ്റ്സ് ബാഗ്സ് ആർ ടേക്കൺ ടുഗതർ ഓക്കെ അപ്പോൾ ഇതുപോലത്തെ നമ്മുടെ ഈ ബാഗിനകത്ത് മൂന്ന് ബാഗിലെ അരി നമ്മൾ ഒരുമിച്ചെടുത്താൽ എന്താണ് ഹൗ മെനി കിലോഗ്രാംസ് വുഡ് ബി ദാറ്റ് എത്ര കിലോഗ്രാം അതുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം അപ്പം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ക്വാണ്ടിറ്റി ഓഫ് റൈസിൻ വൺ ബാഗ് എത്രയാണ് വൺ ആൻഡ് വൺ ബൈ ഫോർ കെ ജി അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മൂന്ന് ബാഗ് ഒരുമിച്ചെടുത്താൽ എത്രയാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് റൈസിൻ ത്രീ ബാഗ്സ് ഒരു ബാഗിനകത്ത് വൺ ആൻഡ് വൺ ബൈ ഫോർ അപ്പോൾ ത്രീ ബാഗ്സിനകത്ത് കണ്ടുപിടിക്കണേ ത്രീ ഇൻറ്റു വൺ ആൻഡ് വൺ ബൈ ഫോർ കെ ജി എന്ന് വരും അല്ലേ ഓക്കെ ഇതിനെ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം ഇവിടെ നമുക്ക് ഈ ശരിക്കും പറഞ്ഞാൽ വൺ ആൻഡ് വൺ ബൈ ഫോർ കെ ജിന്ന് ആക്കിയില്ലെങ്കിലും ചെയ്യാൻ എളുപ്പമായിരുന്നു കാരണം ഫൈവ് ബൈ ഫോർ ഇട്ട് ചെയ്താൽ മതി കാരണം വൺ ആൻഡ് വൺ ബൈ ഫോർന്ന് കടന്ന് നമുക്ക് ത്രീ വെച്ച് ഗുണിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ അതിനെന്താക്കണം ത്രീ ഇൻറ്റു ഇതിനെ പിൻ വീണ്ടും ഈ ത്രീ ഫോമിലേക്ക് കൊണ്ടുപോകും അതെങ്ങനെയാണ് വൺ ഇൻറ്റു ഫോർ 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 പ്ലസ് വൺ ഫൈവ് ഡിവൈഡ് ബൈ ഫോർ ഇങ്ങനെ എഴുതണം കേട്ടോ ഇപ്പം ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ഫോർ എന്ന് കിട്ടും ഇനി ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ഫോർ എത്രയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി ഫിഫ്റ്റീനെ ഫോർ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ത്രീ സാർ ട്വൽവ് ഇവിടെ ത്രീ വരും അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഇസ് ഈക്വൽ ടു ഇവിടുത്തെ ക്വാഷിൻ്റെ ആദ്യം എഴുതും ത്രീ ആൻഡ് ദെൻ ത്രീ ബൈ ഫോർ കെ ജി അതായത് മൂന്ന് ബാഗിലും കൂടെ എത്ര കിലോ അരിയുണ്ട് മൂന്ന് ബാഗിലും കൂടെ ത്രീ ആൻഡ് മൂന്നേ മുക്കാൽ കിലോ മൂന്നേ മുക്കാൽ കിലോ അരിയാണുള്ളത് ത്രീ ആൻഡ് ത്രീ ബൈ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നേ മുക്കാൽ കിലോയാണ് അല്ലേ ഓക്കെ മൂന്നേ മുക്കാൽ കിലോഗ്രാം അരിയാണ് മൂന്ന് ബാഗിലും കൂടെ ഉള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ ഇപ്പം ക്വസ്റ്റിൻ ഇങ്ങനെയായിരുന്നു നമുക്കൊന്ന് ഒന്ന് കൺഫ്യൂഷൻ അടിക്കാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ടെൻ കിലോഗ്രാംസ് ഓഫ് റൈസസ് ഫിൽഡ് ഈക്വൽ ഇൻ എയ്റ്റ് ബാഗ്സ് അപ്പോൾ പത്ത് കിലോഗ്രാം അരി എട്ട് ബാഗ്സിലാക്കുമ്പോൾ ഓരോന്നിനകത്തും എത്രയെന്ന് ചോദിക്കുമ്പോൾ ഓരോ ബാഗിനകത്തും ടെൻ ബൈ എയ്റ്റ് കെ ജി കാണും ഈ ടെൻ ബൈ എയ്റ്റ് കെ ജി എന്ന് പറഞ്ഞാൽ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഫൈവ് ബൈ ഫോർ എന്ന് കിട്ടും അപ്പോൾ ഇതിനെ ഇവിടുത്തെ സ്റ്റെപ്പിൽ നമുക്കിപ്പം നമ്മൾ ചെയ്തതനുസരിച്ച് നമ്മളിതിനെന്ത് ചെയ്യേണ്ട ഇത് ചെയ്യേണ്ട ആവശ്യമില്ല വൺ നയറ്റ് വൺ ബൈ ഫോർ ചെയ്തില്ല ഈ ഫൈവ് ബൈ ഫോർ ആയി നിർത്തിയാലും മതിയായിരുന്നു ഇവിടെ ഫൈവ് ബൈ ഫോർ ഫൈവ് ബൈ ഫോറിൽ നിർത്തിയാൽ മതിയായിരുന്നു അപ്പം അത് നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ചെയ്തത് കുഴപ്പമില്ല നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി അതായത് ഒരെണ്ണത്തിനകത്തുള്ള അരിയുടെ അളവാണ് വൺ നയൻറ്റ് വൺ ബൈ ഫോർ കെ ജി ഈ വൺ നയൻറ്റ് വൺ ബൈ ഫോർ കെ ജി തന്നെയാണ് ഫൈവ് ബൈ ഫോർ കെ ജി എന്ന് പറയുന്നത് കേട്ടോ കാരണം എന്താ ഫൈവ് ബൈ ഫോർ കെ ജീനെ ഒന്നുകൂടെ മിക്സ് ഫ്രാക്ഷനിലേക്ക് ആക്കുമ്പോൾ ഇത് കിട്ടുന്നേ ഉള്ളൂ മനസ്സിലായോ അപ്പം ഇത് ഈ ഫൈവ് ബൈ ഫോർ കെ ജി എന്ന് പറഞ്ഞാൽ ഒരു ബാഗിലുള്ള അരിയുടെ അളവാണ് അപ്പം മൂന്ന് ബാഗിലുള്ളതാണ് നമ്മളോട് ചോദിച്ചത് മൂന്ന് ബാഗിൽ എന്ന് പറയുമ്പോൾ ത്രീ ത്രീ ഇൻറ്റു ഫൈ ബൈ ഫോർ ചെയ്യും അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ ത്രീ ഇൻറ്റു വൺ ആൻഡ് വൺ ബൈ ഫോർ കെ ജി ഇവിടെ ചെയ്തതെന്ന് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ കാരണം ഇവിടെ ടീച്ചർ ചെയ്തപ്പോൾ ഇവിടെ വൺ ആൻഡ് വൺ ബൈ ഫോർ വരെ ചെയ്ത് പോയായിരുന്നു ഇനി അങ്ങനെ ചെയ്ത് പോയാലും കുഴപ്പമില്ല പക്ഷേ ഇത് ഡയറക്റ്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യരുത് ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ആക്കിയതിന് ശേഷം മാത്രം വേണം മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ വൺ ഫോർ സവ് ഫോർ ഫോർ പ്ലസ് വൺ ഫൈവ് ഡിവൈഡഡ് ബൈ ഫോർ എന്ന് കിട്ടും അതായത് ത്രീ ഇൻറ്റു ഫൈ ബൈ ഫോർ ഈസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ ബൈ ഫോർ ഫിഫ്റ്റീൻ ബൈ ഫോറിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ് ത്രീ ആൻഡ് ത്രീ ബൈ ഫോർ കെ ജി എന്നുള്ളത് ഓക്കെ ഇനി നമുക്കതിൻ്റെ തേർഡ് ക്വസ്റ്റനിലേക്ക് പോകണം ഓക്കെ അപ്പം അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ദ ഏരിയ ദ ഏരിയ ഓഫ് ദി റെ റെക്റ്റാങ്കിൾ ഇൻ ദ ഫിഗറീസ് ട്വൻറ്റി സെവൻ സ്ക്വയർ മീറ്റേഴ്സ് ഓക്കെ അപ്പോൾ ഈ തന്നിരിക്കുന്ന റെക്റ്റാങ്കിൾ ഉണ്ടല്ലോ ഇവിടെ തന്നിരിക്കുന്ന ഈയൊരു ഇവിടെ തന്നിരിക്കുന്ന ഈ റെക്റ്റാംഗിൾ ഈ റെക്റ്റാംഗിളിൻ്റെ സോറി ഓക്കെ ഇവിടെ തന്നിരിക്കുന്ന ഈയൊരു റെക്റ്റാംഗിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ട്വൻറ്റി സെവൻ സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് അത് അങ്ങ് എഴുതി വച്ചേക്കാം ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ അല്ലേ ഏരിയ ഓഫ് ദ റെക്റ്റാംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഈക്വൽ ടു ട്വൻ്റി സെവൻ സ്ക്വയർ സെൻറ്റിമീറ്റർ ഓക്കെ ദെൻ ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻറ്റു നയൻ ഈക്വൽ പാർട്സ് ഇതിനെ നയൻ ഈക്വൽ പാർട്ട്സ് ആക്കി ഡിവൈഡ് ചെയ്തിരിക്കുക നയൻ ഈക്വൽ പാർട്ട്സ് ആക്കിയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇനി ക്വസ്റ്റ്യൻ ഇതാണ് വോട്ട്സ് ദരിയ ഓഫ് ദ ഡാർക്കർ പാർട്ട് ഇൻ ദ സ്ക്വയർ മീറ്റേഴ്സ് ഇൻ ഇൻ സോറി ഓട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ ഡാർക്കർ പാർട്ട് ഇൻ സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ഓക്കെ അപ്പം നമുക്കിതിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കണം അതായത് ഈ ഡാർക്ക് ചെയ്തിരിക്കുന്ന പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ഇതിൻ്റെ ഓക്കെ ഇതിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം അത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റിനുള്ളൂ ഇറ്റ് ഈസ് ഡിവൈഡഡ് നയൻ ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മളിവിടെ ശ്രദ്ധിച്ച് നോക്കിയേ അപ്പം ഏരിയ ഓഫ് ദ ഫുൾ റെക്റ്റാങ്കിളിൻ്റെ ഫുൾ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻറ്റി സെവൻ സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഇനി ഇതിനെ എത്ര ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നയൻ ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ ഓഫ് ഈച്ച് പാർട്ട് കണ്ടുപിടിക്കാമല്ലോ ഈച്ച് പാർട്ട് ഇങ്ങനത്തെ ഓരോ ബ്ലോക്കുകളുടെയും ഏരിയ കണ്ടുപിടിക്കാമല്ലോ ഇപ്പോൾ ഇതിൻ്റെ ഈ ബ്ലോക്കിൻ്റെ ഏരിയ ഈ ബ്ലോക്കിൻ്റെ ഏരിയ ഇതെല്ലാം ആണ് കാരണം ഇത് ഫുൾ റെക്റ്റാങ്കിൾ ട്വൻ്റി സെവൻ സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഇതിനെ തുല്യമായിട്ട് ഒൻപത് ഭാഗങ്ങളാക്കിയിട്ടുണ്ട് നമുക്ക് നോക്കിയറിയാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഭാഗങ്ങളുണ്ട് അപ്പം ഒരു ഭാഗത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാമല്ലോ എങ്ങനെയാണ് ഒരു ഭാഗത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ട്വൻറ്റി സെവൻ ആണ് ആകെയുള്ളത് അതിന് ഒൻപത് ഈക്വൽ പാർട്സ് ആണ് ആക്കിയിരിക്കുന്നത് അപ്പോൾ ട്വൻറ്റി സെവനെ നയൻ വെച്ച് ഡിവൈഡ് ചെയ്താൽ ഒരു ഭാഗത്തിൻ്റെ ഏരിയ കിട്ടുമല്ലോ വൺ നയൻ സാർ നയൻ നയൻ ത്രീ സാർ ട്വൻറ്റി സെവൻ അപ്പോൾ ത്രീ സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് എന്തിൻ്റെ ഏരിയ ഒരു ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയണത് ത്രീ സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇതിൻ്റേത് ആണ് ഇത് ത്രീ ആണ് ത്രീയാണ് ആണ് ത്രീ ആണ് ആണ് എല്ലാം ഓരോ ഓരോ പാർട്ടിൻ്റെ ഏരിയ എന്ന് പറയണത് ത്രീ സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഓക്കെ അങ്ങനെ വരുമ്പം നമ്മളോട് ക്വസ്റ്റ്യൻ എന്താണ് വാട്ട് ഈസ് എ ഏരിയ ഓഫ് ദ ഡാർക്കർ പാർട്ട് ഇൻ സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് അപ്പം നോക്കിയാൽ ഡാർക്കർ പാർട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കിയേ വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പം ഏരിയ ഓഫ് ഓഫ് ദ ഡാർക്കർ പാർട്ട് ഈസ് ഈക്വൽ ടു അപ്പോൾ ഒരു പാർട്ടിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ആണ് അപ്പോൾ ഡാർക്കർ പാർട്ട് എത്ര എണ്ണം ഉണ്ട് നമ്മൾ പറഞ്ഞു ഫൈവ് അല്ലേ അപ്പോൾ ഫൈവ് ഇൻറ്റു ത്രീ ഈക്വൽ ടു എത്ര വരും ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും സിമ്പിളാണ് അല്ലേ അതായത് നമ്മളൊന്ന് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയാൽ മാത്രം മതി ബാക്കി ആൻസർ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും അതായത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ട്വൻ്റി സെവൻ സ്ക്വയർ ആണ് അതിന് ഒൻപത് ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ടിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി സെവൻ നയൻ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പാർട്ടിൻ്റെ ഏരിയ കിട്ടും അത് നമുക്ക് ത്രീ സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടി ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്കർ പാർട്ടിൻ്റെ ആണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഡാർക്കർ പാർട്ട് എത്ര എണ്ണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ഉണ്ട് അപ്പോൾ അഞ്ച് ഇൻറ്റു ഓരെണ്ണത്തിൻ്റെ ഏരിയ മൂന്നാണെങ്കിൽ അഞ്ച് ഇൻറ്റു മൂന്ന് ചെയ്യണം അപ്പം പതിനഞ്ച് സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും ക്ലിയർ ആയല്ലോ അല്ലേ ഓക്കെ അപ്പോൾ അത്രയാണ് നമ്മുടെ പേജ് നമ്പർ ട്വൻ്റി നയനിലെ പ്രോബ്ലംസ് അപ്പോൾ നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ ട്വൻ്റി എയിറ്റ് ട്വന്റി നയൻ ആ പേജസിലെ ആ പ്രോബ്ലംസും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ സോൾവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പേജ് നമ്പർ ട്വൻറ്റി നയനിലെ പാർട്ട് ഓഫ് പാർട്ട് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കാണും അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു